2016 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ചലച്ചിത്രം വഹീം എന്നാണ് അതിന്റെ പേര്. കഥയാരംഭിക്കുന്നത് അമേരിക്കയിലെ മിഷിഗൻ എന്ന് പറയുന്നൊരു നഗരത്തിലാണ്. അവിടുത്തെ ഒരു പ്രിന്റിംഗ് കമ്പനിയിൽ അന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നു. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് 55 വയസ്സുകാരൻ നെട്ടിന്റെതാണ്. നെട്ടാണ് ആ പ്രിന്റിംഗ് കമ്പനി നടത്തുന്നത്. എംപ്ലോയീസും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അടക്കം നിരവധി പേർ അന്ന് ആ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിരുന്നു. നെട്ടിന്റെ ഭാര്യയുടെ പേര് ബാർബ് എന്നാണ്. ഒരു മകനുണ്ട്, സ്കോട്ടി. മൂത്ത മകൾ സ്റ്റെഫനി കാലിഫോർണിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വീഡിയോ കോളിലൂടെ വിഷ് ചെയ്യാനായിട്ട് സ്റ്റെഫനി എത്തി. അനിയൻ സ്കോട്ടാകട്ടെ ആ വീഡിയോ കോൾ വലിയ പ്രൊജക്ടറിലേക്കും കണക്ട് ചെയ്തു. സ്റ്റെഫനി അങ്ങനെ അച്ഛനോട് ആശംസയൊക്കെ അറിയിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ അബദ്ധം സംഭവിച്ചത്. സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട് സ്റ്റെഫനിയുടെ മുറിയിലേക്ക് കയറി വന്നു. ശേഷം അവളോട് ഇന്റിമേറ്റ് ആവാൻ എന്ന തരത്തിൽ തന്റെ വസ്ത്രമൊക്കെ ഊരിമാറ്റി. സ്റ്റെഫനി ഒരു വീഡിയോ കോളിലാണെന്ന് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. വീഡിയോ കോളിനിടയിൽ പെട്ടെന്ന് ഇതൊക്കെ കണ്ട് വീട്ടുകാരുടെ കാര്യം പിന്നെ പറയണോ, അവർ വല്ലാതെ പാനിക്കായി. പിന്നാലെ ആയിരുന്നു അത് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട് ആണ് എന്ന് നെട്ടും കുടുംബവും അറിയുന്നത്. മാത്രമല്ല നെട്ടിന്റെ പ്രിന്റിംഗ് ബിസിനസ് ആണെങ്കിൽ ആകെ താളം തെറ്റിയിരിക്കുവാണ്. ഡിജിറ്റൽ യുഗമാണല്ലോ, നെട്ടിന് പഴയപോലെ ബിസിനസ് പിടിച്ചെടുക്കാനോ ബിസിനസ്സിൽ ക്ഷോഭിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. കമ്പനിയുടെ കടമാണേൽ നാൾക്കുനാൾ കൂടിക്കൂടി വരുന്നു. അന്ന് ഓഫീസിലെത്തി നെട്ട് അതിനെപ്പറ്റിയൊക്കെ തന്റെ പ്രധാന എംപ്ലോയിയും കൂട്ടുകാരനും ഒക്കെയായ ലൂവിനോട് സംസാരിക്കുവായിരുന്നു. സംസാരത്തിനിടയിൽ സ്റ്റെഫനി ഇന്നലെ വീഡിയോ കോൾ ചെയ്ത കാര്യവും അത് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട് ആണെന്നും സ്റ്റെഫനി തങ്ങളെ മുഴുവൻ വെക്കേഷന് അവളുള്ള ഇടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. താൻ പോണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലിങ്ങനെ ഇരിക്കുവാണ് എന്നും നെട്ട് ലൂവിനോട് ഇങ്ങനെ പറയുവാണ്. കേട്ടതിന് ലൂ പറഞ്ഞു, ഇത്രനാളും സ്റ്റെഫനിക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം പോലും അവള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോ അവള് ക്ഷണിച്ചിട്ടുണ്ടേ, ഒന്ന് പോയി നോക്കുന്നത് നല്ലതാ, എന്തൊക്കെ അവസ്ഥയെന്ന് നേരിട്ടറിയാമല്ലോ. അങ്ങനെ ക്രിസ്മസ് വെക്കേഷനോടൊക്കെ അനുബന്ധിച്ച് December 22 നെട്ടും കുടുംബവും മകൾ സ്റ്റെഫനിയെ കാണുവാൻ കാലിഫോർണിയയിൽ എത്തുകയാണ്. തന്റെ കുടുംബത്തെ സ്വീകരിച്ചു കൊണ്ടുവരാൻ സ്റ്റെഫനി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ കാറിലിരുന്ന് അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. നെട്ടും ബാർബും ആദ്യമേ ഹോട്ടലിൽ തങ്ങാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ സ്റ്റെഫനിയാകട്ടെ തന്റെ ബോയ്ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ ബോയ്ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടത്തിൽ തന്റെ ബോയ്ഫ്രണ്ടിന്റെ കാര്യമൊന്നും ഇതിനു മുമ്പ് പറയാതിരുന്നതിന് അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ അവർ ഓവർ തിങ്ക് ചെയ്ത് വലിയ വിഷയമൊക്കെ ആയാലോ എന്ന് കരുതിയ താൻ പറയാതിരുന്നത് എന്നൊരു കാരണവും അവൾ ആ കൂട്ടത്തിലേക്ക് അങ്ങ് വെച്ചുകൊടുത്തു. സ്റ്റെഫനിയുടെ അച്ഛൻ നെട്ടിനാകട്ടെ അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. വൈകാതെ അവര് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ടിന്റെ വീടിരിക്കുന്ന പ്രദേശത്തേക്ക് കടക്കുവാണ്. രണ്ട് സൈഡിലും വലിയ പുൽമൈതാനവും കാടുമൊക്കെ കടന്നു വേണമായിരുന്നു ആ വീട്ടിലേക്ക് എത്താൻ. മനോഹരമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മൈതാനവും കാടുമൊക്കെയാണ്. നിരവധി വന്യമൃഗങ്ങളെയും അവിടെ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. നെട്ടിനതൊക്കെ കണ്ട് അല്പം അതിശയം തോന്നാതിരുന്നില്ല. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവര് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ടിന്റെ വലിയ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുവാണ്. അതിനോടകം തന്റെ ബോയ്ഫ്രണ്ട് ഒരു സക്സസ്ഫുൾ വീഡിയോ ഗെയിമിംഗ് കമ്പനിയുടെ CEO ആണ് എന്നവൾ തന്റെ ഫാമിലിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ടിന്റെ ആ ആസ്തിയൊക്കെ കണ്ട് അവർക്ക് വലിയ അതിശയമൊന്നും തോന്നിയുമില്ല. അവർ എത്തിച്ചേർന്നതും പുറത്തേക്ക് സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട് ഇറങ്ങി വന്നു. ടീഷർട്ടൊന്നും ഇടാതായിരുന്നു അവന്റെ വരവ്. ശരീരം മുഴുവൻ ഇങ്ങനെ പച്ചയൊക്കെ കുത്തി. കണ്ടാൽ തന്നെ ഒരു ഗ്യാങ്സ്റ്റർ ലുക്കൊക്കെ അവനുണ്ട്. കണ്ട മാത്രയിൽ നെട്ടിനവന് ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് വളരെ പച്ചയായി സംസാരിക്കുന്ന ഒരുത്തനായിരുന്നു സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ട്. അങ്ങനെ വലിയ ഫോർമാലിറ്റിയോ ഒന്നുമില്ല. എല്ലാവരോടും സംസാരിക്കുന്ന പോലെ കൂളായി അവൻ ഇടപഴകുന്നു. അവന്റെ പേഴ്സണാലിറ്റി കൂടി കണ്ടതോടെ സ്റ്റെഫനിയുടെ അച്ഛനും അമ്മയും വല്ലാതെ വറീഡായി. സ്റ്റെഫനിയുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് ലെയ്ഡ് എന്നാണ്. ലെയ്ഡിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. പറയുമ്പോ അയാൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അവനെപ്പോലെ തന്നെ വളരെ വിചിത്രമായിട്ടൊക്കെ പെരുമാറുന്ന വിചിത്ര രൂപഭംഗിയൊക്കെയുള്ള ഗുസ്റ്റവ് എന്ന പേരുള്ള ഒരു യുവാവ്. അത്രയൊക്കെ ആയതോടെ അവിടെ താമസിച്ചാൽ ശരിയാവില്ല എന്ന് ഡിസ്കസ് ചെയ്ത് നെട്ടും ഭാര്യ ബാർബും ഹോട്ടലിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചു. അപ്പോഴായിരുന്നു അവരെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ലെയ്ഡ് ആ കാര്യം കാണിക്കുന്നത്. ലെയ്ഡ് തന്റെ ബാക്കിൽ ഫാമിലിയെ ഇംപ്രസ് ചെയ്യിക്കാൻ അവരുടെയൊക്കെ ഫോട്ടോ പച്ചകുത്തിയിരുന്നു. ലെയ്ഡിന്റെ സംസാരവും അച്ഛനെയും അമ്മയും കൂടുതൽ ടെൻഷനാക്കിക്കൊണ്ടിരുന്നു. കാര്യം മകൻ സ്കോട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, ഇവനെ കണ്ട് അവൻ പഠിച്ചാലോ എന്നൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ പോയത്. പക്ഷേ സ്കോട്ടിക്കാണെങ്കിൽ ലെയ്ഡിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ലെയ്ഡ് ഉണ്ടാക്കിയ ഗെയിമിന്റെയൊക്കെ വലിയ ഫാനായിരുന്നു സ്കോട്ടി. ഇതിനിടയിൽ സ്റ്റെഫനി ഓടിപ്പോയി ലെയ്ഡിന്റെ ടീഷർട്ടൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവനെ അണിയിക്കുകയും ചെയ്തു. പിന്നീട് ലെയ്ഡ് സ്റ്റെഫനിയുടെ കുടുംബത്തെ ഒരു ഹൗസ് ടൂറിന് കൊണ്ടുപോയി. വളരെ വിചിത്രമായൊരു വീടായിരുന്നു അത്. ഒരിടത്ത് ലെയ്ഡിന്റെ തന്നെ മൂത്രം വലിയൊരു ഗ്ലാസ് ജാറിൽ സംഭരിച്ച് അതിലൊരു കലമാനയൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട്. നെട്ട് വരുന്നതറിഞ്ഞ് നെട്ടിനു വേണ്ടി വീടിനകത്ത് ഒരു ബൗളിംഗ് അല്ലി തന്നെ ലെയ്ഡ് ഒരുക്കി വെച്ചിരുന്നു. നെട്ടിന് ബൗളിംഗ് ഒക്കെ ഇഷ്ടമാണ് എന്ന് ലെയ്ഡ് സ്റ്റെഫനിയിൽ നിന്നും മുമ്പേ മനസ്സിലാക്കിയതാണ്. പിന്നാലെ തന്റെ ലിവിംഗ് റൂം ലെയ്ഡ് അവർക്ക് കാണിച്ചു കൊടുത്തു. മുഴുവൻ ആർട്ട് വർക്കുകളുള്ള ഒരു ലിവിംഗ് റൂം. സ്റ്റെഫനിയുടെ അമ്മ ബാർബയ്ക്ക് ആർട്ടുകളോട് വലിയൊരു താല്പര്യം തന്നെയുണ്ട്. ലെയ്ഡ് അവരെ അല്പം പൊക്കി സംസാരിച്ചപ്പോ അവരതിലൊക്കെ കുറച്ച് ഇംപ്രസ്ഡ് ആവുകയും ചെയ്തു. സ്റ്റെഫനി
അപ്പനയുടെ അമ്മ ഇംപ്രസ്ഡ് ആയെങ്കിലും നിലവിൽ ഇടഞ്ഞു നിൽക്കുന്നത് അച്ഛൻ നെട്ട് മാത്രമാണ്. തന്റെ കുടുംബം അവിടെ നിന്നും മാറിയപ്പോൾ സ്റ്റെഫനി ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടണ്ട, എന്തിനാ ടാറ്റോ കുത്തിയെ? മാത്രമല്ല അച്ഛന്റെ പേരിൽ ഒരു ബൌളിംഗ് ഏരിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, അവർക്ക് നിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? എന്തായാലും പിന്നീട് സ്റ്റെഫനിയും അച്ഛനും മാറി നിന്ന് സംസാരിക്കുവാണ്. നെട്ടിന് സ്റ്റെഫനിയുടെ ബോയ് ഫ്രണ്ടിനെ തീരെ പിടിച്ചിട്ടില്ല. മാത്രമല്ല ഗൂഗിളൊക്കെ നോക്കി ലേയേഡിനെ പറ്റി മോശം കാര്യങ്ങളൊക്കെ നെട്ട് മനസ്സിലാക്കിയിരിക്കോ എന്നൊരു പേടിയൊക്കെ സ്റ്റെഫനിക്കുണ്ടായിരുന്നു. തന്റെ ബോയ് ഫ്രണ്ട് ലേയേഡ് നല്ലവനാണെന്നും അവനെ ഒന്ന് അടുത്തിടപഴകി അറിഞ്ഞാൽ അച്ഛൻ ഇഷ്ടമാവും എന്നൊക്കെയായിരുന്നു സ്റ്റെഫനിയുടെ വിശ്വാസം. തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തി അച്ഛനാണെന്നും അതുകൊണ്ട് അച്ഛനെ തൻ ലേയേഡിനെ മനസ്സിലാക്കാൻ ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചത് എന്നൊക്കെ സ്റ്റെഫനി അച്ഛനോട് പറയുവാണ്. മകളിങ്ങനെ ഒരുപാട് വിശദീകരിക്കുകയും അത്തരത്തിൽ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് നെട്ടിന്റെ മനസ്സ് കുറച്ചലിയുന്നുണ്ട്. എന്തായാലും ലേയേഡിനൊരു അവസരം കൊടുത്തു നോക്കാം എന്ന് നെട്ടും തീരുമാനിക്കുന്നു. അടുത്തറിയുമ്പോ ആളുകളുടെ ഉള്ളറിയാൻ സാധിക്കുമല്ലോ. വൈകാതെ ഡിന്നർ സമയമായി. അവർ ഡിന്നറിനിരിക്കുന്നു. വലിയൊരു ഷെഫിനെ തന്നെ ലേയേഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ സ്പെഷ്യൽ വിഭവം എന്താണെന്നറിയോ? കരടി ഇറച്ചി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരം തുടർന്നു. സ്റ്റെഫനിയും ബോയ് ഫ്രണ്ടും ഫസ്റ്റിലെ എവിടുന്ന കണ്ടത് എന്ന് നെട്ട് ചോദിച്ചു. എങ്ങനൊക്കെ സംസാരിക്കണമെന്ന് ഫ്രണ്ടായ ഗസ്റ്റവ് ലേയേഡിന് നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ ലേയേഡിന്റെ രീതിക്കല്ലേ സംസാരിക്കൂ. അവൻ സത്യസന്ധനായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലെന്നും 17ാം വയസ്സ് തൊട്ട് പ്രോഗ്രാമർ ആയതാ, പിന്നെയാ ഈ വീഡിയോ ഗെയിമിംഗ് കമ്പനിയൊക്കെ ഉണ്ടാക്കിയേ എന്നൊക്കെ അവൻ അവരോട് പറഞ്ഞു. സ്റ്റെഫനിയാകട്ടെ പല സത്യങ്ങളും പാതിയൊക്കെ വിഴുങ്ങി പാതി പറഞ്ഞപ്പോ ബോയ് ഫ്രണ്ട് ലേയേഡ് അതിനൊന്നും നിൽക്കാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. കഴിഞ്ഞ 1 കൊല്ലമായി തങ്ങൾ ഡേറ്റിങ്ങും ലിവിംഗ് ടുഗദറും ഒക്കെയാണെന്ന കാര്യവും അവൻ വ്യക്തമാക്കി. അടുത്ത ദിവസം ലേയേഡ് നെട്ടിനെ പുറത്തെ യാർഡിൽ നടക്കാൻ പോവാൻ വിളിച്ചു. ലേയേഡ് അവിടെ കോഴിയെയും പശുവിനെയും ഒക്കെ വളർത്തുന്നുണ്ടായിരുന്നു. കടയിൽ നിന്നും മാത്രം സാധനങ്ങൾ വാങ്ങുന്ന പണക്കാരിൽ നിന്നും അവനേറെ വ്യത്യസ്തനായിട്ട് നെട്ടിനപ്പോ തോന്നുന്നുണ്ട്. അങ്ങനെ നടന്ന് നെട്ടും ലേയേഡും ലേയേഡിന്റെ ഒരു പേഴ്സണൽ സ്പേസിലെത്തി. അവിടെ ഇരുന്നാണ് അവൻ ഗെയിമിംഗ് ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യാറുള്ളത്. അവരിരുവരും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. വരുന്ന ക്രിസ്മസ് ഈവിൽ താൻ സ്റ്റെഫനിയെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുവാണ് എന്ന കാര്യം ലേയേഡ് നെട്ടിനോട് പറയുവാണ്. അതിന് നെട്ടിന്റെ ആശീർവാദം തനിക്ക് വേണം എന്നുമൊക്കെ അവൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കേട്ട മാത്രയിൽ നെട്ടിന് ഷോക്കായിരുന്നു ഉണ്ടായത്. അവരെ എങ്ങനെയും അകറ്റണം എന്നതാണ് നെട്ടിന്റെ പദ്ധതി തന്നെ. ഏയ് അതൊന്നും ശരിയാവില്ല, അവളെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല, അവൾ പഠിക്കുവല്ലേ, അത് കഴിയട്ടെ എന്ന് നെട്ട് പറഞ്ഞു. അവർ തമ്മിൽ സംസാരം തുടർന്നു. സംസാരം ഒടുവിൽ ഒരു ചലഞ്ചിലേക്കും എത്തി. അച്ഛന്റെ ആശീർവാദം കിട്ടിയതിന് ശേഷം മാത്രമേ താൻ സ്റ്റെഫനിയെ പ്രപ്പോസ് ചെയ്യൂ എന്ന് ലേയേഡ് പറഞ്ഞു. കേട്ട മാത്ര നെട്ടിനും സന്തോഷമായി. ഒരിക്കലും അയാൾ അതിന് സമ്മതിക്കില്ലല്ലോ, ഇതൊന്നും സ്റ്റെഫനി അറിയരുത് എന്നും അവർക്കിടയിൽ അവരൊരു പ്രോമിസും വെച്ചു. തിരികെ എത്തിയതും ഗസ്റ്റവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗസ്റ്റവ് ആയിരുന്നു നെട്ടിനോട് അടുക്കാൻ വേണ്ടി ലേയേഡിനെ നെട്ടിനൊപ്പം പറഞ്ഞുവിട്ടതും പ്രപ്പോസൽ കാര്യം അവതരിപ്പിക്കാൻ ഒക്കെ പറഞ്ഞത്. പക്ഷെ ലേയേഡ് അതെങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കി വന്നിരിക്കുവാണ് എന്ന് കേട്ടതും ഗുസ്റ്റവ് ആശങ്കയിലായി. മറുവശത്ത് നെട്ടാകട്ടെ കമ്പനി അക്കൗണ്ട് നോക്കുകയായിരുന്നു. കടം പെരുകി പെരുകി വരികയാണ്. 3 ലക്ഷം ഡോളറോളം കടമായി കഴിഞ്ഞു. നെട്ട് വല്ലാതെ അസ്വസ്ഥനായി തുടങ്ങുന്നുണ്ടായിരുന്നു. തന്റെ കമ്പനിക്കിനിയധികം ഭാവിയില്ല എന്ന് നെട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കൃത്യം ആ സമയത്താണ് ലേയേഡും ബാർബും പുറത്തൂടെ നടക്കുന്നത് നെട്ട് കാണുന്നത്. ബാർബിന് ലേയേഡിന് ഇഷ്ടമായിട്ടുണ്ട് എന്ന് നെട്ടിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതോടെ അയാൾക്ക് വലിയ ദേഷ്യം വരാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ലേയേഡ് ഒരു പാർട്ടി തന്നെ നടത്തിയിരുന്നു. ഒരുപാട് ബിസിനസ്സുകാരും VVIP കളും ഒക്കെയുള്ള പാർട്ടി. അവിടെ വെച്ച് നെട്ട് എലോൺ മസ്കിനെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാർബ് വന്ന് നെട്ടിനോട് സംസാരിച്ചു. സ്റ്റെഫനിയുടെ ബോയ് ഫ്രണ്ട് അവന്റെ കുട്ടിക്കാലം മുതൽ ഇപ്പോഴുള്ളവരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നോട് പറഞ്ഞെന്നും ബാർബ് പറയുവാണ്. ചെറുപ്പം തൊട്ടേ സ്റ്റെഫനിയുടെ ബോയ് ഫ്രണ്ട് ലേയേഡിന്റെ അമ്മ അവനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഫോഴ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവനൊരു പ്രോഗ്രാമർ ആകുന്നത്. പിന്നെ ഈ കമ്പനിയൊക്കെ സ്ഥാപിച്ച് അവൻ ഈ നിലയിലേക്ക് എത്തി. അവന്റെ അച്ഛനും അമ്മയും ഇപ്പോ മരണപ്പെട്ടു പോയി. അവൻ അനാഥനാണ്. പാർട്ടിയിൽ ലേയേഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും വന്നിരുന്നു. നെഡിന്റെ കുടുംബത്തിനെ ലേയേഡ് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി. ആ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരന് വളരെ വലിയൊരു പ്രിന്റിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അത് നെട്ടിനെ കുറച്ച് ഇൻസെക്യൂർ ആക്കാതിരുന്നില്ല. എങ്ങനെയും സ്റ്റെഫനിയെയും ബോയ് ഫ്രണ്ടിനെയും അകറ്റണം എന്ന് തന്നെ നെട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്റ്റെഫനിയുമായി നെട്ട് പിന്നീട് തനിച്ചു സംസാരിച്ചു. എന്തിനാവൻ ഇനിയും സമയമുണ്ടല്ലോ, കൊള്ളാവുന്ന നല്ലൊരുത്തിനെ കണ്ടെത്തിക്കൂടെ എന്നൊക്കെ നെട്ട് മകളോട് ചോദിക്കുവാണ്. അവൻ അച്ഛനെ പോലെ, അതുകൊണ്ടാ അവനാ തിരഞ്ഞെടുത്തത് എന്നായിരുന്നു സ്റ്റെഫനിയുടെ മറുപടി. അത് നെട്ടിനെ അല്പം ഷോക്കാക്കാതിരുന്നില്ല. അച്ഛന്റെയും അവന്റെയും സ്വഭാവങ്ങൾ വലിയ സാമ്യമുണ്ടെന്നും രണ്ടുപേരും സത്യസന്ധരാണ് എന്നൊക്കെയായിരുന്നു സ്റ്റെഫനിയുടെ വാദം. എന്തായാലും നെട്ട് അവിടെ പരാജയപ്പെടുവാണ്. അടുത്ത ദിവസം നെട്ടും ലേയേഡും ക്രിസ്മസ് ട്രീ വാങ്ങുവാൻ പോയി. മുമ്പ് അച്ഛനൊപ്പമൊന്നും ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോയി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ലേയേഡിന് അതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ഈ സമയം നെട്ടിന്റെ മനസ്സിലാകട്ടെ തന്നെപ്പോലെ ലേയേഡെന്ന് സ്റ്റെഫനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ അടുത്തറിയണം എന്നൊരു പ്ലാനായിരുന്നു.
അവരങ്ങനെ സംസാരിച്ച് ക്രിസ്മസ് ട്രീ നോക്കി മുമ്പോട്ട് വന്നു. അപ്പോഴാണ് ലെയ്ഡിന്റെ റെയ്വൽ കമ്പനിയുടെ കോമ്പൗണ്ടിൽ വലിയൊരു ക്രിസ്മസ് ട്രീ അവർ കാണുന്നത്. എങ്കിൽ അത് തന്നെ അടിച്ചെടുത്താലോ എന്നായി അവരുടെ പദ്ധതി. ആദ്യം അത് വേണ്ടെന്ന് നെട്ട് പറഞ്ഞെങ്കിലും പിന്നീട് നെട്ടും ലെയ്ഡിന്റെ കൂടെ ചേർന്നു. ഒടുവിൽ അവർ ആ ക്രിസ്മസ് ട്രീ മുറിച്ചെടുത്ത് അവിടെ നിന്ന് കാറിൽ കെട്ടി വെച്ച് പോവുകയാണ്. കാറിനകത്ത് വെച്ച് നെട്ടിനെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാനും ലെയ്ഡിന് പറ്റി. കാര്യമെന്തെന്നാൽ നെട്ടിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അവൻ ആ കാറിൽ സ്റ്റോർ ചെയ്തിരുന്നു. കിസ് എന്ന പേരുള്ള ഒരു റോക്ക് ബാൻഡിന്റെ പാട്ടുകളാണ്. നെട്ട് കിസിന്റെ വലിയ ആരാധകനായിരുന്നു. വീണ്ടും അവർക്കിടയിലേക്ക് മാരേജ് പ്രപ്പോസലിന്റെ കാര്യം വരികയാണ്. നെട്ടെപ്പോഴും മകൾ പഠിക്കുവാണെന്നും അവസാന സെമസ്റ്റർ അല്ലേ, അത് കഴിയട്ടെ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ലെയ്ഡ് തനിക്കറിയാവുന്ന സത്യം തുറന്നു പറയുന്നത്. സ്റ്റെഫനി കോളേജ് ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ലെയ്ഡ് ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡയറക്ടർ സ്ഥാനം അവൾ ഏറ്റെടുക്കും. അതിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും. വുമൻസ് വെൽഫെയർ ആണ് ആ ഫൗണ്ടേഷന്റെ ഒരു അടിസ്ഥാനം തന്നെ. അതൊക്കെ നെട്ടിന് വലിയ ഷോക്ക് തന്നെയായിരുന്നു. വീട്ടിലേക്ക് എത്തിയതും തന്റെ കുടുംബത്തെ വിളിച്ചുകൂട്ടി നെട്ട് കാര്യങ്ങൾ ചോദ്യം ചെയ്തു. അപ്പോഴാണ് നെട്ട് നെട്ടിക്കുന്ന ആ കാര്യം മനസ്സിലാക്കുന്നത്. തന്റെ ഭാര്യയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. വീട്ടിൽ ഇതറിയാത്ത ഒരേ ഒരാൾ താൻ മാത്രമാണ്. പിന്നാലെ നെട്ടിന് അവരിൽ നിന്ന് തന്നെ വിശദീകരണം ലഭിച്ചു. നല്ലൊരു സമയം നോക്കി അവരത് നെട്ടിനോട് പറയാനിരിക്കുവായിരുന്നത്രേ. ആകെ കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, എന്തിനീത് ഡ്രോപ്പ് ചെയ്യുന്നേ എന്ന് നെട്ട് വീണ്ടും ചോദിച്ചു. താനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യവും ഈ പഠിക്കുന്ന കാര്യവും രണ്ടും ഒന്ന് തന്നെയാ. പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നതും ഇതായിരിക്കും. അപ്പോ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആദ്യമേ അവസരം ലഭിക്കുമ്പോ അതങ്ങ് ചെയ്താ പോരെ എന്നൊക്കെയായിരുന്നു സ്റ്റെഫനിയുടെ വാദം. സ്റ്റെഫനിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നെട്ടിന് സാധിച്ചതുമില്ല. അതും പോരാത്തതിന് ഭാര്യയും അനിയനും മകളെ സപ്പോർട്ട് ചെയ്തതോടെ അക്കാര്യത്തിൽ നെട്ട് ഒറ്റപ്പെടുകയും ചെയ്തു. ലെയ്ഡ് നമ്മുടെ കുടുംബത്തിന്റെ മേൽ മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാണ് എന്നൊക്കെ നെട്ട് പറഞ്ഞു. തന്റെ മകൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുവരെ പിടിവിട്ട് അയാൾ ചോദിച്ചു. വലിയ വാക്കുതർക്കം തന്നെ ഉണ്ടായി. സംസാരം എവിടെയും എത്തില്ലെന്ന് കണ്ടതും സ്റ്റെഫനി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതിനൊക്കെ എന്താണൊരു സൊല്യൂഷൻ? നെട്ടിന്റെ തല പുകയാൻ തുടങ്ങുവാണ്. നെട്ടിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ലെയ്ഡ് ഒരു ഫ്രോഡാണെന്നും ഈ ഫൗണ്ടേഷനൊക്കെ സ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് പണം വേണമല്ലോ. അത്രയും പണമൊന്നും ഈ ലെയ്ഡിന്റെ പക്കലില്ലെന്നും തെളിയിക്കാൻ പറ്റിയ ഫാമിലി മാറി ചിന്തിക്കൂലോ എന്നൊക്കെ അയാൾക്ക് തോന്നുവാണ്. അതുകൊണ്ട് തന്നെ ലെയ്ഡിന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് അതിലെ വിവരങ്ങൾ എടുക്കുവാൻ നെഡ് നാട്ടിലുള്ള തന്റെ കമ്പനിയിലെ ITI ഗൈനെ കോണ്ടാക്ട് ചെയ്യുന്നു. കെവിൻ എന്നാണ് അയാളുടെ പേര്. കെവിൻ അങ്ങനെ നെഡിന്റെ സഹായത്തോടെ ലെയ്ഡിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. അല്പസമയത്തെ ശ്രമത്തിനൊടുവിൽ കെവിൻ ലെയ്ഡിന്റെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറി അതിൽ നിന്ന് കുറച്ച് ഡാറ്റ എടുത്ത് നെഡിന് അയക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ലെയ്ഡിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം തിരികെ കെവിന്റെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്തിരുന്നു. എന്തിനേറെ കെവിന്റെ സ്മാർട്ട് ഹോമിന്റെ കൺട്രോൾ വരെ ലെയ്ഡ് കൈക്കലാക്കി കെവിനെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ കെവിൻ അറ്റാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും നെഡിന്റെ പക്കൽ കുറച്ച് ഡാറ്റയൊക്കെ കിട്ടിയില്ലോ. അത് വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നെഡ്ഡങ്ങ് തീരുമാനിക്കുവാണ്. ആ ഡാറ്റയുമായിട്ട് നെഡ് സ്റ്റെഫനിയുടെയും ഭാര്യയുടെയും മുമ്പിലെത്തി. നെഡ് ഒരു ഫ്രോഡാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. നെഡിന്റെ അക്കൗണ്ട് സമ്മറി കാണിച്ച് അവന്റെ അക്കൗണ്ടിൽ വേണ്ട പണമൊന്നുമില്ലെന്നും ഇത്തരത്തിൽ ഫൗണ്ടേഷൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ നുണയാണ് എന്നൊക്കെ നെഡ്ഡങ്ങ് വിശദീകരിച്ചു. അക്കൗണ്ട് ഡീറ്റെയിൽസിൽ മൈനസ് ബാലൻസ് പോലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വലിയൊരു തുക കടമുള്ള പോലെ. വൈകാതെ സ്റ്റെഫനി ലെയ്ഡിനെയും ഗുഡ്സവിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരിരുവരും കൂടി അത് വിശദീകരിച്ചു. അതൊരു ഗെയിമിലെ ഫിനാൻഷ്യൽ ഫ്ലോ ഡാറ്റ മാത്രമാണെന്നും എന്റെ അക്കൗണ്ട് സമ്മറിയോ ഒന്നുമല്ലെന്നും മാത്രമല്ല അക്കൗണ്ടിലൊന്നും അങ്ങനെ പണം സൂക്ഷിക്കുന്ന ഏർപ്പാടില്ലെന്നും തന്റെ പണം മുഴുവൻ സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും ഒക്കെയായിട്ടാ ഉള്ളത് എന്നായിരുന്നു അവർ വ്യക്തമാക്കിയത്. കൂട്ടത്തിൽ കെവിൻ തന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മോഷ്ടിക്കാൻ ശ്രമിച്ച കാര്യവും ലെയ്ഡ് പറഞ്ഞതോടെ നെഡൽപ്പം പരിങ്ങലിലായി. പിന്നാലെ നിനക്ക് എത്ര ആസ്തിയുണ്ട് എന്ന ചോദ്യം വന്നതോടെയായിരുന്നു ലെയ്ഡിന്റെ ആസ്തി വെളിപ്പെടുന്നത്. തനിക്ക് 197 മില്യൺ US ഡോളർ ആസ്തിയുണ്ട് എന്നവൻ പറഞ്ഞത് കേട്ടതും നെഡിന്റെയും ഫാമിലിയുടെയും കിളി തന്നെ പാറി. പിന്നാലെ ലെയ്ഡ് നെഡിന് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി കൊടുത്തു. അതിലൊരു ഓഫറുമുണ്ടായിരുന്നു. ഒരു പർച്ചേസ് എഗ്രിമെന്റ് ആയിരുന്നു അത്. നെഡിന്റെ കടക്കണിയിൽ മുങ്ങിക്കിടക്കുന്ന കമ്പനി ലെയ്ഡ് വാങ്ങാൻ തീരുമാനിക്കുന്നു. നെഡിന്റെ ബിസിനസ് നല്ല രീതിയിലല്ലോ പോകുന്നത്. ഫാമിലിയാണെങ്കിൽ ലെയ്ഡ് ചെയ്യുന്ന ആ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയും അവന്റെ കൂടെ മറയുകയും ചെയ്തതോടെ നെഡ് കൂടുതൽ വല്ലാതായി. ദേഷ്യം വന്ന് നെഡ് ലെയ്ഡിനെ ഇടിച്ചു. അവർ തമ്മിൽ പിടിവലിയും ചെറിയ ഫൈറ്റും നടന്നു. ആ ക്രിസ്മസ് ഈവ് ആകട്ടെ ആകെ കുളമായി മാറി. സ്റ്റെഫനിക്കാണെങ്കിൽ അച്ഛനോടും ബോയ് ഫ്രണ്ടിനോടും ഒരുപോലെ ദേഷ്യം വന്നു. ഇരുവരോടും മിണ്ടുവാൻ അവൾ കൂട്ടാക്കിയില്ല. പിന്നാലെ നെഡും കുടുംബവും തിരികെ പോവുകയായിരുന്നു. നെഡ് അവിടെ നിന്നും പുറത്തേക്ക് വന്നതും നെഡിനൊരു ഫോൺ കോൾ വരികയാണ്.
നെട്ടിന്റെ ഒരു വലിയ ഇൻവെസ്റ്ററിൽ നിന്നുമായിരുന്നു ആ ഫോൺ കോൾ. നെട്ട് പല പ്രപ്പോസലും അവർക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ നെട്ടിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. നെട്ടിനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മോശം ക്രിസ്മസ് ഈവായി അത് മാറി. നെട്ട് അങ്ങനെ തിരികെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും എത്തുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ നെട്ടിനെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് കമ്പനിയിലെ എംപ്ലോയീസ് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. നെട്ട് കയറി ചെന്നതും ലൂ പറഞ്ഞു, സ്കോട്ടി തങ്ങള് വിളിച്ചിരുന്നു. നെട്ട് കമ്പനി ലേഡിനെ വെക്കുവാൻ എഗ്രിമെന്റ് സൈൻ ചെയ്ത കാര്യമൊക്കെ തങ്ങൾ അറിഞ്ഞു. വലിയൊരു കമ്പനിയുടെ ഭാഗമാവുമ്പോ തങ്ങളുടെ കമ്പനി പൂട്ടിപ്പോവില്ലല്ലോ, തങ്ങളുടെ ജോലിയും നഷ്ടപ്പെടില്ല, അതിന്റെ സന്തോഷമായിരുന്നു ആ എംപ്ലോയീസിന്റെ ഒക്കെ മുഖത്തുണ്ടായിരുന്നത്. അവർ നെട്ടിന് ചില ഗിഫ്റ്റുകളും കൊടുക്കുകയുണ്ടായി. അവർ സമ്മാനമായി കൊടുത്ത ഐപാഡിൽ വാൾപേപ്പറാക്കി ഇട്ടിരുന്നത് ലേഡിന്റെയും നെട്ടിന്റെയും ഫോട്ടോ തന്നെയായിരുന്നു, അതും സ്കോട്ടി വരച്ചത്. നെട്ടിനൊന്നും അവിടെ വെച്ച് എതിർത്തു പറയാൻ പറ്റുമായിരുന്നില്ല. നെട്ട് അങ്ങനെ നിൽക്കുമ്പോ പുറത്തൊരു ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന ശബ്ദം കേട്ടു. വന്നിറങ്ങിയത് സ്റ്റെഫനിയും ബോയ്ഫ്രണ്ട് ലേയഡുമായിരുന്നു. സ്റ്റെഫനിക്ക് അറിയില്ലായിരുന്നു താൻ എങ്ങോട്ടേക്കാണ് ഈ വന്നിറങ്ങുന്നതെന്ന്. ലേയഡ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു. സ്റ്റെഫനി ഡിസപ്പോയിന്റഡ് ആണെന്ന് മനസ്സിലാക്കിയിരുന്ന ലേയഡ് സ്റ്റെഫനിയെ ഫാമിലിക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കൊണ്ടുവന്നതായിരുന്നു അത്. അതിശയത്തോടെ താൻ തന്റെ വീട്ടിലാണ് എത്തി നിൽക്കുന്നത് എന്ന് സ്റ്റെഫനി മനസ്സിലാക്കി. സ്റ്റെഫനിക്ക് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. നെട്ടിനെയും ലേയഡിനെയും അടുത്ത് കണ്ട് സ്റ്റെഫനി പറഞ്ഞു, നിങ്ങൾ പ്രശ്നമുണ്ടാക്കി കുളമാക്കിയില്ലായിരുന്നെങ്കിൽ കാലിഫോർണിയയിൽ ഇപ്പോ നമ്മൾ ഒന്നിച്ച് അടിച്ചു പൊളിക്കേണ്ടതാ. എന്നിട്ടാ നിങ്ങളാണോ ഇപ്പോ ഇവിടെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ആ സമയത്തോടെയായിരുന്നു നെഡും ലേയഡും തമ്മിലുണ്ടായിരുന്ന പ്രപ്പോസൽ സംബന്ധിച്ചുള്ള അവരുടെ ബെറ്റിങ്ങിന്റെ കാര്യവും സ്റ്റെഫനി അറിയുന്നത്. അതോടെ താനെന്താ അവർക്ക് മത്സരിക്കാനുള്ള ഒരു വസ്തു മാത്രമാണോ എന്ന് ചോദിച്ച് സ്റ്റെഫനി വല്ലാതെ ദേഷ്യപ്പെട്ടു. ലേയഡ് അപ്പോഴും സ്റ്റെഫനിയോട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. തന്റെ ബ്ലെസ്സിങ്ങും അനുവാദവും കിട്ടാതെ സ്റ്റെഫനിക്കടുത്ത് പ്രപ്പോസ് ചെയ്യില്ലെന്ന് ലേയഡ് പറഞ്ഞിരുന്നല്ലോ, അതവൻ അതുപോലെ പാലിച്ചിരിക്കുന്നു എന്നത് നെഡിനെ അതിശയപ്പെടുത്തി. അതും ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷവും. മാത്രമല്ല നെഡിന്റെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ അവൻ അപ്പോഴും മുമ്പിലേക്ക് വീണ്ടും വരുന്നു. ലേയഡ് ശരിക്കും നല്ലൊരു മനുഷ്യനാണ്, ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ആ നിമിഷം നെഡിനങ്ങ് തോന്നുവാണ്. ലേയഡിന് പ്രപ്പോസ് ചെയ്യാൻ തന്റെ അനുഗ്രഹത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്നും എന്താണേലും തീരുമാനമെടുക്കുക അവളായിരിക്കും എന്നും നെഡ് പറഞ്ഞു. പിന്നാലെ നെഡ് തന്റെ അനുവാദവും ബ്ലെസ്സിങ്ങും ലേയഡിന് കൊടുക്കുകയും സിംപിളായി ചെയ്യാൻ പറ്റുമോ അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അകത്തേക്ക് എത്തിയ നെഡ് സ്റ്റെഫനിയോട് നടന്നുപോയ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. തന്റെ മകളുടെ ജീവിതമാണെന്നും അത് അവൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ ജീവിക്കട്ടെ എന്നും നെഡ് തീരുമാനിച്ചിരുന്നു. സ്റ്റെഫനി പുറത്തേക്ക് ഇറങ്ങി വന്നു. നെഡ് സ്റ്റെഫനിയെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷേ സിമ്പിളായിട്ടങ്ങ് പ്രപ്പോസ് ചെയ്യുവാണെന്ന് ഹെലികോപ്റ്ററിലിരുന്ന ഗുസ്റ്റവിന് അറിയില്ലല്ലോ. ഗ്രാൻഡായി പ്രപ്പോസ് ചെയ്യാൻ അവരൊരുക്കി വെച്ചിരുന്ന കാര്യങ്ങൾ ഗുസ്റ്റവ് അങ്ങ് അടിച്ചുവിടാൻ തുടങ്ങി. പ്രാവുകളെ പറപ്പിച്ചു, മുഴുവൻ ഗ്യാസ് പരത്തി. എന്തിനേറെ പറയുന്നു, നെഡിന്റെ ഇഷ്ടപ്പെട്ട ബാൻഡ് കിസ്സിനെ നേരിട്ട് വരെ അവർ ഇറക്കിയിരുന്നു. അവർക്കരികിലേക്ക് കിസ് ബാൻഡ് മെമ്പേഴ്സ് എത്തിയതും ലേയഡ് വേഗത്തിൽ അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ തങ്ങളുടെ ഐഡൽസായ കിസ് ബാൻഡിനെ കണ്ടതും നെഡും ബാർബും അതിശയിച്ചു പോയിരുന്നു. പുറകെയായിരുന്നു ലേയാഡും സ്റ്റെഫനിയും കയറി വരുന്നത്. ലേയാഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുമെന്നും സ്റ്റെഫനി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുമൊക്കെ കരുതിയ നെഡ് അവർക്ക് കൺഗ്രാചുലേഷൻ പറഞ്ഞു. അപ്പോഴാണ് ദാണ്ടെ ലേയാഡ് പറയുന്നത് താൻ പ്രപ്പോസ് ചെയ്തു. പക്ഷേ സ്റ്റെഫനി പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലത്രേ, തനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്നും വിവാഹത്തിന് സമയം വേണം, അതുവരേക്കും നമുക്ക് ഡേറ്റ് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞത്രേ താൻ ആദ്യം തന്റെ കോഴ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുക, അച്ഛനതാണല്ലോ ആഗ്രഹിക്കുന്നത് എന്നും സ്റ്റെഫനി ആ നിമിഷം പറഞ്ഞു. നെഡിനും കുറച്ച് സന്തോഷമൊക്കെ തോന്നാതിരുന്നില്ല. എന്തായാലും ഡേറ്റ് ചെയ്ത് കുറച്ചു നാളുകൂടി മുമ്പോട്ട് പോകാൻ ലേയാഡിനും മടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ലേയാഡ് നെഡുമായി സംസാരിച്ചു, കമ്പനി സേവ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രിന്റിംഗ് ബിസിനസിൽ സക്സസ് ഉണ്ടാവില്ല എന്ന് നെഡ് പറഞ്ഞതും പുതിയ ബിസിനസ് ഐഡിയയെ പറ്റി ലേയാഡ് ചോദിച്ചു. നെഡ് വിളിച്ചത് തന്റെ മകൻ സ്കോട്ടിയായിരുന്നു. സ്കോട്ടി ഒരു സജഷൻ പറഞ്ഞു. ലേയാഡിന്റെ വീട്ടിൽ മോഡേൺ ക്ലോസറ്റുകൾ അവൻ കണ്ടിരുന്നു. ഇവിടെ അതൊന്നും അത്ര വ്യാപകമായി വന്നു തുടങ്ങിയിട്ടില്ല. അത്തരത്തിൽ ക്ലോസറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി തങ്ങളുടെ പ്രിന്റിംഗ് കമ്പനി കൺവെർട്ട് ചെയ്താലോ എന്നായിരുന്നു സ്കോട്ടിയുടെ ഐഡിയ. നമ്മുടെ ഇപ്പോഴുള്ള എംപ്ലോയീസിനെ തന്നെ അതിലേക്ക് ഹയർ ചെയ്യുകയും ചെയ്യാം, അവരുടെ ജോലിയും പോവില്ല എന്നൊരാശയം കൂടി അവൻ മുമ്പോട്ട് വെച്ചു. കൊള്ളാമല്ലോ എന്നായിരുന്നു നെട്ടിനും ലേയാഡിനും തോന്നിയത്. വൈകാതെ അവരാ പ്രിന്റിംഗ് കമ്പനി നല്ലൊരു സ്മാർട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാക്കി മാറ്റി. പഴയ എംപ്ലോയീസ് തന്നെ അവിടെ ജോലിക്കുണ്ടായിരുന്നു. ലേയേഡും നെട്ടും ചേർന്ന് സ്കോട്ടിയെ തന്നെ ആ കമ്പനിയുടെ സിഇഒ ആക്കി. സ്റ്റെഫനി ആകട്ടെ പഠിത്തം കഴിഞ്ഞിറങ്ങിയതും അവരുടെ ആ കമ്പനിയെ ഹെൽത്ത് ഫൗണ്ടേഷനുമായി ബന്ധിപ്പിച്ചു. റൂറൽ ഏരിയ ഡെവലപ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അവൾ യൂസ് ചെയ്തു. അതോടെ കമ്പനി വലിയ സക്സസ് ആയി മാറി. ഇതിനോടൊപ്പം ലേയേഡ് അവരുടെ കുടുംബത്തിലെ അംഗവും കൂടിയാവുകയായിരുന്നു. ഒടുവിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ
ലെയ്യേഡിന് ലഭിച്ചു സ്വന്തമായി ഒരു കുടുംബം. സ്റ്റെഫനിയെ ലെയ്യേഡ് വിവാഹം കഴിച്ച് കുടുംബത്തിനൊപ്പം വെക്കേഷൻ ചെലവഴിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ രസകരമായ മറ്റൊരു ചലച്ചിത്രവുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.